ഹായ് ഫ്രണ്ട്സ്, കുമായ മീഡിയസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ റോഷൻ രാധാകൃഷ്ണൻ, ക്യാമറയ്ക്ക് പുറകിൽ ഋഷികേശ് ഉദയൻ. ഞങ്ങൾ നിലനിൽക്കുന്നത് പാലക്കാട് പ്രദേശിനി കോംപ്ലക്സിലാണ്. ഓപ്പറേഷൻ ജാവ എന്ന മൂവിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷക പ്രതികരണങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ ജാവ എന്ന മൂവിയെക്കുറിച്ച് പറയുമ്പോൾ, തരുൺ മൂർത്തിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിനായകൻ, ബാലു വർഗീസ്, ഷൈൻ ടോൺ ചാക്കോ, ഇർഷാദ് തുടങ്ങിയ ഒട്ടനവധി കലാകാരന്മാരും ഈ സിനിമയിൽ അണിചേർന്നിട്ടുണ്ട്. ഈ സിനിമ പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നുവോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നിങ്ങളും പോരുമല്ലേ, വരും. നല്ല സിനിമയായിരുന്നു. നന്നായിരുന്നു. ആക്ടിംഗ് ഒക്കെ എല്ലാവരുടെയും വളരെ സൂപ്പറായിരുന്നു. ആ ഒരു ത്രില്ലറാണ്, ഇപ്പൊ റെലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അടിപൊളിയുണ്ട്. നല്ല പേര്. ഉഗ്രം സിനിമയാണ്, ഉഗ്രം സിനിമയാണ്. മ്യൂസിക് ജേക്സ് വിജയ് ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളിയാണ്, സൂപ്പറാണ്. കാണണം, നല്ല പടം. അടിപൊളി ഒന്നും പറയില്ല, സൂപ്പർ. നല്ല പടമാണ്, നല്ല പടമാണ്, സൂപ്പർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തത്. അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ മുന്നേറാൻ പറ്റും ഞങ്ങൾ വിചാരിക്കുന്നു. ബാക്കിയുള്ളൊക്കെ നമ്മുടെ പടമാണ്. പറയും, നല്ല പടമാണ്. കുറേ കട്ടയ്ക്ക് പണിയെടുത്ത പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സൂപ്പർ പടമാണ്. ഇത് വരുംകാല വരും കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള നല്ല എല്ലാം ഉണ്ട്. സൈബർ സെല്ലിൻ്റെ ഒരു കൂടിയാണ് നടന്ന സംഭവമൊക്കെ. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അത് കൊണ്ടുവന്ന് ഈ പിക്ചർ കൊണ്ടുവന്ന് തരുൺ മൂർത്തിക്കും അവർക്കും നല്ല ഒരു ഇതാണ്. കുഴപ്പമില്ല, നല്ല സിനിമ. ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സൈബർ സെല്ലിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് കുമ്മായ മീഡിയസിൻ്റെ ഓപ്പറേഷൻ ജാവ എന്ന മൂവിയെക്കുറിച്ച് കിട്ടിയ പ്രേക്ഷക പ്രതികരണങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അടുത്ത നല്ല എപ്പിസോഡിൽ കാണുന്നവരേക്കും ഏവർക്കും ടാറ്റാ, ബൈ ബൈ.